നമസ്കാരം കണ്ണൂർ ജില്ലയിലെ പാനൂരിൽ യുവതി കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ണച്ചാൻ കണ്ടി ഹൌസിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള വിഷ്ണുപ്രിയയാണ് കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയത് രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം പെൺകുട്ടി വീട്ടിൽ തനിച്ചായിരുന്നു മുഖം കൂടി ധരിച്ചയാളെ സമീപത്ത് കണ്ടെന്ന് നാട്ടുകാർ പറയുന്നു വീടിന് തൊട്ടടുത്ത് മരണം നടന്ന വീടുണ്ടായിരുന്നു വിഷ്ണുപ്രിയയുടെ വീട്ടുകാരും സമീപ പ്രദേശത്തെ വീട്ടുകാരും മരണ വീട്ടിലായിരുന്നു തൊട്ടടുത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല വീട്ടിലുള്ളവർ മരണ വീട്ടിലായിരുന്ന സമയത്താണ് കൊലപാതകം സംഭവിച്ചിരിക്കുന്നത് കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് വിശദാംശങ്ങളിലേക്ക് പ്രണയ നൈരാശ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം നടന്നതെന്ന് പോലീസ് അറിയിച്ചു കൊലപാതകയെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് പെൺകുട്ടിയുടെ ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിനായി എല്ലാവരും പോയ സമയത്തായിരുന്നു സംഭവം പെൺകുട്ടിയും ബന്ധുവീട്ടിലായിരുന്നു വസ്ത്രം മാറാനായാണ് വീട്ടിലേക്ക് വന്നത് എന്നാൽ ഏറെ നേരം കഴിഞ്ഞിട്ടും മകൾ തിരിച്ചു തിരിച്ചുവരാത്തതിനെ തുടർന്ന് അമ്മ വീട്ടിലേക്ക് പോയി നോക്കിയപ്പോഴാണ് മരണ വിവരം അറിഞ്ഞത് സമീപത്ത് വീടുകളുണ്ടായിരുന്നെങ്കിലും അടുത്ത വീട്ടിലൊരു മരണം നടന്നിരുന്നതിനാൽ വീട്ടുകാരെല്ലാം അവിടേക്ക് പോയിരിക്കുകയായിരുന്നു കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത് സംഭവസമയത്ത് പെൺകുട്ടിയുടെ വീട്ടിലും സമീപത്തെ വീട്ടിലും ആരും ഉണ്ടായിരുന്നില്ല സമീപത്തെ മരണവീട്ടിലെ ബഹളം കാരണമായിരിക്കാം പെൺകുട്ടിയുടെ കരച്ചിലൊന്നും കേൾക്കാതെ പോയതെന്ന നിഗമനത്തിലാണ് പോലീസ് സംഭവത്തിന് ശേഷം അയൽക്കാരനാണ് മുഖംമൂടി ധരിച്ച ഒരാൾ ഇവിടെ നിന്ന് ഓടിപ്പോകുന്നത് കണ്ടുവെന്ന് മൊഴി നൽകിയിരിക്കുന്നത് ആ മൊഴി കൂടി കണക്കിലെടുത്താണ് പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖംമൂടി ധരിച്ചയാളെ അപ്പോൾ കണ്ടപ്പോൾ ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല എന്നും ഇയാൾ പറഞ്ഞു ആ സമയത്ത് മരണവിവരം അറിഞ്ഞിരുന്നില്ല സംഭവം അറിഞ്ഞ ശേഷമാണ് മുഖമൂടിധാരിയെക്കുറിച്ച് ഇയാൾ പോലീസിനോട് പറഞ്ഞത് പ്രാഥമികമായി പെൺകുട്ടിയോടുള്ള വൈരാഗ്യമാണോ കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നാൽ പെൺകുട്ടിക്ക് ആരുമായും വൈരാഗ്യമില്ല എന്നാണ് ബന്ധുക്കൾ അറിയിച്ചത് മോഷണ ശ്രമമാണോ എന്നും പരിശോധിക്കുന്നുണ്ട് വീട്ടിലെ വസ്തുക്കൾ മോഷണം പോയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിച്ചു വരുന്നു വിരലടയാള വിദഗ്ധരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ടെന്ന് പോലീസ് പറഞ്ഞു സ്വകാര്യ ലാബിലെ ജീവനക്കാരിയാണ് വിഷ്ണുപ്രിയ വിഷ്ണുപ്രിയയുടെ പിതാവ് വിനോദ് ഖത്തറിലാണ് അവധിക്ക് നാട്ടിൽ വന്ന ഇദ്ദേഹം ഖത്തറിലേക്ക് പോയിട്ട് അധിക ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം